ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം ഒരു സങ്കടവും അനുവദിക്കുന്നില്ലെന്നും അസാധാരണമായ രീതിയിൽ ദൈവം എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും കരുതാൻ പറ്റുമോ? അങ്ങനെ കരുതാമെങ്കിൽ ദൈവം തന്നെ അത്തരം ഇടപെടലുകൾക്ക് മറിയത്തേക്കാൾ യോഗ്യതയുള്ള വേറെ ആരെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ദൈവത്തിനു വേണ്ടി അത്രമാത്രം അപകടകരമായ തീരുമാനങ്ങളാണ് മറിയം എടുത്തത്. എന്നാൽ മറിയത്തിന്റെ സങ്കടങ്ങളിലോ വിഷമങ്ങളിലോ ഒറ്റപ്പെടലുകളിലോ നഷ്ടപ്പെടലുകളിലോ ഒന്നും ദൈവം നേരിട്ട് ഇടപെടാതെ നിശബ്ദനായ ഒരു സഹയാത്രികനെ പോലെ നടക്കുകയാണ് ചെയ്തത്. എന്നിട്ടും മറിയം എന്താണ് ചെയ്തത്? യാതൊന്നിനോടും പരിഭവം ഇല്ലാതെ ദൈവം നിശ്ചയിച്ച വഴികളിലൂടെ നടക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, മറിയത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ്. ദൈവഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക് ദൈവത്തോട് ഒന്നിനു വേണ്ടിയും ക്ഷടിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ക്ഷടിക്കാതിരുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ സ്ത്രീയായി ദൈവം മറിയത്തെ ഉയർത്തിയത്. പണക്ക മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ മറിയത്തിന്റെ ഈ പ്രത്യേക ഗുണം നമ്മുടെ ജീവിതത്തിലും ലഭിക്കാൻ വേണ്ടി നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.